നമസ്കാരം, ഇത് ഭാരത് ലൈവ്. രാജ്യത്തിൻ്റെ അഭിമാനമായി, ലോകത്തിൻ്റെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി, ഒരു മന്ദിരമായി ഉയരുന്ന അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇത്. രാമക്ഷേത്രത്തിൻ്റെ, ശ്രീകോവിലിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ ചിത്രം ഇപ്പോൾ രാമജന്മഭൂമി ക്ഷേത്രം ട്രസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വാർത്തയാണ് പുറത്തുവരുന്നത്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമായി മാറുന്ന, ലോകത്തെമ്പാടുമുള്ള കോടാനുകോടി ശ്രീരാമ ഭക്തരുടെ ഒരു എന്താണ് മനസ്സായി മാറുന്ന, മനസ്സിൻ്റെ കേന്ദ്രമായി മാറുന്ന അവസ്ഥയിലേക്ക്, ലോകോത്തരമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി അയോധ്യയെ മാറ്റുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രം ട്രസ്റ്റും അതിന് വേണ്ടപ്പെട്ടവരും യു പി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വേഗത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചത്. വൈകാതെ തന്നെ ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി, ആയിരക്കണക്കിന് വിശ്വാസികൾക്കായി, തീർത്ഥാടകർക്കായി തുറന്നു കൊടുക്കും എന്ന ഒരു സത് വാർത്തയാണ് പുറത്തുവരുന്നത്. ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയാണ് കഴിഞ്ഞ ദിവസം ഈ ചിത്രം പങ്കുവച്ചത്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ട്വിറ്ററിൽ ഈ ചിത്രം കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിലേക്ക് നേപ്പാളിൽ നിന്ന് അയച്ച സാളഗ്രാമം കല്ലുകൾ ഉപയോഗിച്ചാണ് രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ കൊത്തുക. യഥാക്രമം 18 ടണ്ണും 16 ടൺ ഭാരമുള്ള സാളഗ്രാമങ്ങളാണ് നേപ്പാൾ ഇന്ത്യയിലേക്ക് അയച്ചത്. മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് കാളിഖണ്ഡി പുഴയിൽ കാണുന്ന കല്ലുകളെ കണക്കാക്കുന്നത് എന്ന് വിശ്വാസമുണ്ട്. രാമജന്മഭൂമി ക്ഷേത്രം വിചാരിച്ച വേഗതയിൽ മുന്നേറുന്നുവെന്നും 2024 നിർമ്മാണം പൂർത്തിയാക്കും എന്നും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു. 2024 ജനുവരി 1 ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഏതാണ്ട് ഒരു 70-75% ഈ ഒരു പണി പൂർത്തിയായി കഴിഞ്ഞു. ശ്രീകോവിലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പൂർത്തീകരിച്ചു. അതിൻ്റെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. മറ്റ് അനുബന്ധ കെട്ടിടങ്ങളുടെ, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെ, അല്ലെങ്കിൽ അനുബന്ധമായ മന്ദിരങ്ങളുടെയൊക്കെ തന്നെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും 2024 ജനുവരി മാസത്തോടു കൂടി തന്നെ ഈ മഹാ മന്ദിരം ലോക ജനതയ്ക്കായി തുറന്നു കൊടുക്കും എന്ന ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ലോകമെമ്പാടുമുള്ള ശ്രീരാമ ഭക്തരും വിശ്വാസികളും ഒക്കെ തന്നെ നിലകൊള്ളുന്നത്. രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ, രാജ്യത്തിൻ്റെ നന്മയുടെ, ഉന്നതിയുടെ, പുരോഗതിയുടെയൊക്കെ ഒരു പ്രതീകമായി, ഒരു ബിംബമായി എന്തായാലും അയോധ്യയിലെ രാമക്ഷേത്രം മാറും എന്ന ഒരു ഉറപ്പിലാണ് ഈ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റും അതുപോലെ തന്നെ വിശ്വാസികളും യു പി ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കെ തന്നെ.